നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ലബനാൻ തലസ്ഥാനം വളഞ്ഞ് ഇസ്രായേലി സൈന്യം. ബെയ്റൂട്ടിലെ റഫീഖ് ഹരീരി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ കൺട്രോൾ ടവർ ഇസ്രായേലി സൈന്യം ഹാക്ക് ചെയ്തു. ഇവിടെ ലാൻഡ് ചെയ്യാനിരുന്ന ഇറാനിൽ നിന്നുള്ള യാത്രാ വിമാനത്തിന് നേരെ ഭീഷണി ഉയർത്തി. വിമാനം എയർപോർട്ടിൽ ലാൻഡ് ചെയ്താൽ ആക്രമിക്കുമെന്ന ഭീഷണിയായിരുന്നു ഇസ്രായേൽ മുന്നോട്ട് വെച്ചത്. ഭീഷണി മുന്നിലുള്ളതിനാൽ വിമാനം തെഹ്റാനിലേക്ക് തിരിച്ചുപോയി. വിമാനം ലബനാൻ വ്യോമാതിർത്തിയിൽ പ്രവേശിക്കുന്നത് തടയാൻ എയർപോർട്ട് അതോറിറ്റിക്ക് ലബനീസ് ഗതാഗത മന്ത്രാലയം നിർദ്ദേശം നൽകിയിരുന്നു. ഇതേ തുടർന്നാണ് വിമാനം തിരികെ പോയത്. പക്ഷേ ഈ വിഷയത്തിൽ ഇസ്രായേൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. അതേസമയം ഹിസ്ബുല്ല നേതാവ് ഹസൻ നസ്റല്ലയെ വധിച്ചതിനു പിന്നാലെ ലബനാന് നേരെ വ്യാപക ആക്രമണം ഇസ്രായേൽ ഇപ്പോഴും തുടരുകയാണ്. ലബനാന്റെ വിവിധ ഇടങ്ങളിലായി നിരവധി കേന്ദ്രങ്ങളിലാണ് ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയത്. ബെയ്റൂട്ട് വിമാനത്താവളത്തിന് സമീപം ഇസ്രായേൽ നടത്തിയ ആക്രമണം ജനങ്ങൾക്ക് വലിയ രീതിയിലുള്ള ആശങ്കയാണ് ഉയർത്തിയത്. ഇറാനിൽ നിന്നുള്ള യാത്രാ ചരക്കു വിമാനങ്ങൾക്ക് ബെയ്റൂട്ടിൽ അനുമതി നൽകരുതെന്ന് ഇസ്രായേൽ ലബനാൻ സർക്കാരിനോട് നിർദ്ദേശം നൽകിയിരുന്നു. ഇന്നലെ നടന്ന ആക്രമണത്തിൽ 33 പേരാണ് കൊല്ലപ്പെട്ടത്. 195 പേർക്ക് പരിക്കേറ്റു. ഇതോടെ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ ആകെ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 1700 മുകളിലായി. ഗാസ ഇസ്രായേൽ യുദ്ധത്തിൽ മരണപ്പെട്ടവരുടെ എണ്ണം കൂടിക്കൂടി വരുന്നതുപോലെ ലബനാൻ ഇസ്രായേൽ പോരാട്ടത്തിലും കൊല്ലപ്പെടുന്നവരുടെ സംഖ്യ ദിനം പ്രതി കൂടുകയാണ്. ബെയ്റൂത്തിലും മറ്റും ഇസ്രായേൽ ആക്രമണത്തെ തുടർന്ന് തകർന്ന കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ നിരവധി മൃതദേഹങ്ങൾ കുടുങ്ങിക്കിടക്കുന്നതായും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ദക്ഷിണ ലെബനാനിൽ നിന്ന് 100+ മിസൈലുകളാണ് ഇസ്രായേൽ പ്രദേശങ്ങളെ ലക്ഷ്യമിട്ട് വന്നത്. ഇതിൽ പകുതിയിലധികവും പ്രതിരോധിച്ചുവെന്നാണ് ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കുന്നത്. എന്നാൽ വെസ്റ്റേൺ ഗലീലയിലെ നഹാരിയ നഗരത്തിലും മറ്റും മിസൈൽ പതിച്ച് വലിയ തീപിടുത്തമുണ്ടായി. വെസ്റ്റ് ബാങ്കിലേക്കും ജെറുസലേമിലേക്കും റോക്കറ്റുകൾ ചീറിയെത്തി. ഹസൻ നസ്റല്ലയെ വധിച്ച ഇസ്രായേൽ നടപടിയെ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനും വൈസ് പ്രസിഡന്റ് കമല ഹാരിസും പ്രശംസിച്ചു. യുദ്ധവ്യാപനത്തിൽ താല്പര്യമില്ല എന്ന് ഇരുവരും പ്രതികരിച്ചുവെങ്കിലും നസ്റല്ലയെ കൊലപ്പെടുത്തിയത് അഭിനന്ദാർഹമാണ് എന്നാണ് ഇരു നേതാക്കളും പറഞ്ഞത്. 100+ ഇസ്രായേലികളെ വധിച്ച ഹസൻ നസ്റല്ലയെ വകവരുത്താൻ കഴിഞ്ഞത് മികച്ച നേട്ടമാണെന്നും ശത്രുക്കൾക്കെതിരായ പോരാട്ടത്തിൽ വിട്ടുവീഴ്ചയില്ല എന്നും ബെഞ്ചമിൻ നെതന്യാഹുവും വ്യക്തമാക്കുന്നുണ്ട്. ലബനാനുമായി കരയുദ്ധത്തിന് സജ്ജമാണെന്നും ഇസ്രായേൽ അവകാശപ്പെടുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തുവന്നത് ലബനാൻ അതിർത്തിയിൽ യുദ്ധ ടാങ്കുകളും മറ്റും വിന്യസിച്ച് ഇസ്രായേൽ പട അണിനിരക്കുന്നു എന്നതടക്കമുള്ള വിവരങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നു. ഈ വിഷയത്തിൽ ഒരു തീരുമാനത്തിലെത്താൻ ഇന്ന് നെതന്യാഹു സുരക്ഷാ സമിതി യോഗം വിളിച്ചതായി ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. അമേരിക്കയിൽ നിന്ന് കൂടുതൽ ആയുധങ്ങളും യുദ്ധ ഉപകരണങ്ങളും ഇസ്രായേൽ ആവശ്യപ്പെടുകയുണ്ടായി. ഈലാത്ത് നഗരത്തിന് നേരെ ഡ്രോൺ ആക്രമണം നടത്തിയതായി ഇറാഖിലെ ഇറാൻ അനുകൂല മിലീഷ്യ വ്യക്തമാക്കി. സിറിയയിൽ US സൈന്യം തങ്ങുന്ന കൊണോക്കോ ബേസിൽ രാത്രി വൻ സ്ഫോടനമാണ് ഉണ്ടായത്. ഹസൻ നസ്റല്ലയുടെ കൊലയ്ക്ക് ഇറാന്റെയും ഹിസ്ബുല്ലയുടെയും ഭാഗത്തു നിന്ന് തിരിച്ചടി ഉണ്ടാകുമെന്ന കണക്കുകൂട്ടലിൽ വൻ സുരക്ഷ ഇസ്രായേൽ ഒരുക്കിയിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.